എല്ലാവർക്കും ലെറ്റ്സ് ടോക്ക് വിത്ത് ശരത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ഫ്രണ്ട്സ് ആവശ്യപ്പെട്ടത് പബ്ജി എന്ന് പറയുന്ന ഗെയിമിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഗെയിം എങ്ങനെ കളിക്കണമെന്നല്ല, ആ ഗെയിമിൻ്റെ അവസ്ഥകളെ പറ്റിയും ഈ കൊറോണ സമയത്ത് അതിനുണ്ടായ മാറ്റങ്ങളെ പറ്റിയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു 8-ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ എൻ്റെ അടുത്ത് ഒരു തവണ ചോദിച്ചത്, സാറേ ഞാനിതിന് അഡിക്റ്റ് ആണെന്ന് തോന്നുന്നു സാറേ, എനിക്കിതെങ്ങനെ മാറ്റിയെടുക്കാം എന്നെൻ്റെ അടുത്ത് ചോദിച്ചു. എന്നാൽ ചില കുട്ടികളാണെങ്കിൽ സാറേ ഇത് കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിങ്സ് നമുക്ക് സാധാരണ വെളിയിൽ പോയി ക്രിക്കറ്റ് കളിക്കുമ്പോഴോ ഫുട്ബോൾ കളിക്കുമ്പോഴോ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുമുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ട ഒരു മറുപടിയാണ് ഞാൻ നൽകേണ്ടതല്ലേ. അപ്പം ഞാനിങ്ങനെ ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ഓർമ്മ വന്നത് PTA മീറ്റിംഗാണ്, രക്ഷകർത്താക്കളുടെ PTA മീറ്റിംഗാണ് എനിക്ക് ഓർമ്മ വന്നത്. പണ്ടൊക്കെ എന്ത് ചെയ്യും, PTA മീറ്റിങ്ങിൻ്റെ സമയത്ത് രക്ഷകർത്താക്കളുടെ അടുത്ത് അഭിപ്രായം പറയാൻ പറഞ്ഞാൽ രക്ഷകർത്താക്കൾ എന്താ ചെയ്യുന്നത്, രക്ഷകർത്താക്കൾ എണീറ്റ് എന്ന് പറയും, സാറേ അവന് മാത്സ് പാടാണ് സാറേ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാടാണ് സാറേ, അവന് ഗ്രാമർ കിട്ടുന്നില്ല സാറേ, അവൻ വീട്ടിൽ വന്നാൽ പഠിക്കൂല സാറേ, അവ ഫുൾ ടൈം ഗ്രൗണ്ടിലാണ്, അവിടെയാണ് ഇവിടെയാണ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷേ ഇപ്പോഴത്തെ രക്ഷകർത്താക്കൾ PTA മീറ്റിങ്ങിന് വന്നാൽ ആദ്യം പറയുന്നത് എന്താണ്, സാറേ അവന് PUBG കളിയാണ്, മറ്റൊരു ഗെയിമിനെയും പറ്റിയും രക്ഷകർത്താക്കൾക്ക് ബോധ്യമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം അവരെടുത്ത് പറയുന്ന ഒരേ ഒരു വാക്ക് എന്താണ്, സാറേ അവൻ PUBG കളിയാണ് സാറേ, അവൻ ഭയങ്കര PUBG കളിയാണ്, അപ്പം PUBG കളിക്കുന്നത് കൊണ്ട് അവൻ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. അപ്പം ഈ രക്ഷകർത്താക്കളെല്ലാം ഒരുമിച്ച് PUBG എന്ന് പറയുന്ന ഗെയിമിനെ പറ്റി പറയണമെങ്കിൽ അത് ഏത് ലെവലിലായിരിക്കും നമ്മുടെ സമൂഹത്തിൽ അത് എന്തിരിക്കുന്നത്, ഇറങ്ങി ചെന്നിരിക്കുന്നത്, നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ലൊരു ഗെയിമും അതിൻ്റെ അഡ്വാൻറ്റേജും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം വാല്യുബിളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഗെയിമിന് നിലനിൽക്കാനായിട്ട് പറ്റുന്നത്. അപ്പം PUBG എന്ന് പറയുന്ന ഗെയിമിൻ്റെ നിലവാരം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി PUBG കളിക്കുന്ന ആ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അഡിക്റ്റ് ആണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡ് കൊണ്ട് അതിലേക്ക് അഡിക്റ്റായി പോകുന്നത്. നിങ്ങൾ കളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നമുക്ക് ഈ കൊറോണ സമയത്ത് വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഡിപ്രഷൻ അടിച്ച് ഓരോന്നൊക്കെ ആലോചിച്ചിരുന്ന ഭ്രാന്തളുന്നതിന് ഭേദം എന്താണ്, PUBG കളിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഓവറായിട്ട് ആ ഫോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശാരീരികമായും മാനസികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഹൈ സെൻസിറ്റീവ് ആയിട്ട് പോകും. അതായത് നമ്മൾ പെട്ടെന്ന് ഭയങ്കര ആക്റ്റീവ്, നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പം അതുകൊണ്ട് അതൊക്കെ കൺട്രോൾ ചെയ്ത് ആവശ്യത്തിന് എന്ത് ചെയ്യുക, കളിക്കുക, ഉല്ലസിക്കുക. പിന്നെ മറ്റു ചിലർ ചോദിച്ചത് വെളിയിലിറങ്ങി കളിക്കുന്നതിനെക്കാട്ടിയും സന്തോഷം ഇതിലിരുന്ന് കളിക്കുന്നതാണെന്നാണ്. പക്ഷെ നമ്മൾ വെളിയിലിറങ്ങി കളിക്കണം എങ്കിൽ നമുക്ക് കൂട്ടുകാരുമായിട്ടും സമൂഹവുമായിട്ടും ഒക്കെ ഒരു ബന്ധം ഉണ്ടാവും. PUBG കളിക്കാതിരിക്കരുത് എന്നല്ല, PUBG കളിക്കണമെന്നുമല്ല പറയുന്നത്, അത് നിങ്ങളെ ഇഷ്ടം. പക്ഷേ എന്ത് ചെയ്യുക, നമ്മുടെ ചുറ്റുപാടും ഇറങ്ങി നമ്മുടെ സമൂഹത്തിലെ കുട്ടികളുമായിട്ട് ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അവരുമായിട്ടൊക്കെ സഹകരിക്കുക. ഇപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യും, അമ്പലത്തിലൊക്കെ തൊഴുവാൻ വരും, എന്നിട്ട് എല്ലാവരും കൂടെ എന്ത് ചെയ്യും, പടിത്തട്ടിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് PUBG കളിക്കാനായിട്ട് തുടങ്ങും. പണ്ടാണെങ്കിൽ അവിടെ ഇരുന്ന് ഘോരം വർത്താനം പറച്ചിലാണല്ലേ, എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് അവരുടെ വീട്ടിലെ കാര്യവും നാട്ടിലെ കാര്യവും സുഹൃത്തുക്കളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും എല്ലാം അവർ ചർച്ച ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവർ ചർച്ച ചെയ്യുന്നത് PUBG എന്ന് പറയുന്ന ഗെയിമാണ്. പക്ഷേ ഗെയിമിൻ്റെ ഇടയ്ക്കും അവർ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതൊരു ഭാഗ്യമാണ്. കാര്യം ഗെയിമിൽ അതിനുള്ള അനുവാദമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, അവരുടെ വികാരങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ അവരെന്ത് ചെയ്യാം, അതുവഴി അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങ് വിദൂരത്തിലിരിക്കുന്ന കൂട്ടുകാരനുമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ വീട്ടിലെ മുറിയിലിരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, PUBG എന്ന് പറയുന്ന ഗെയിം കളിക്കുമ്പോഴും അവനോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു നേട്ടമാണ്. കാര്യം ഈ ഗെയിമിലൂടെ ഒരുപാട് ബന്ധങ്ങൾ, പുതിയ റിലേഷൻസിലോട്ട് കുട്ടികൾ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചിലത് നല്ലതായിരിക്കും, ചിലത് ചീത്തയായിരിക്കും. അപ്പോൾ ഗെയിം ഒറ്റയടിക്ക് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾക്കിടയിൽ ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. നമുക്ക് ഒറ്റയടിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഗെയിമിനെ നമുക്ക് എടുത്ത് കളയാനായിട്ടോ ഉപേക്ഷിക്കാനോ നമ്മളെ കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാര്യം ഇപ്പം മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവരുടെ അടുത്ത് ഒറ്റയടിക്ക് അത് എടുത്ത് കളയാൻ പറഞ്ഞാൽ അവർക്ക് കളയാൻ പറ്റുമോ, ഇല്ല. അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമേ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. 2, ഈ കുറ്റം പറയുന്ന രക്ഷകർത്താക്കളെ എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് മറ്റൊരു കഥയാണ് ഓർമ്മ വരുന്നത്, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഒരു ശർക്കര തീറ്റിക്കാരനായ ഒരു പയ്യനുണ്ടായിരുന്നു, ഭയങ്കരമായി ശർക്കര തിന്നുന്നൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്യാസിയുടെ അടുത്തോട്ട് അവനെ ആക്കിയിട്ട് പറഞ്ഞു. അത് എന്താണ്, സന്യാസി അദ്ദേഹം ഇവന് ഭയങ്കര ശർക്കര തീറ്റയാണ്, ഒരു കാരണവശാലും അത് കുറയ്ക്കാനോ കൺട്രോൾ ചെയ്യാനോ പറ്റുന്നില്ല, അങ്ങ് എന്തെങ്കിലും ഉപദേശിക്കണം അല്ലെങ്കിൽ ഇവനെ ഒന്ന് നന്നാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസി അദ്ദേഹം പറഞ്ഞു, 1 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു.
അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഈ രക്ഷകർത്താവും കുട്ടിയും കൂടെ അവിടെ ചെന്നു. അപ്പോൾ സന്യാസി പറഞ്ഞു വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വരുമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ട് മൂന്ന് ആഴ്ചകൾ കടന്നുപോയി. ഒടുവിൽ എന്താണ്, കുട്ടിയുടെ അമ്മ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ നമ്മളെ പറഞ്ഞു വിടുന്നത്? ഇനിയും ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നാണ്. സന്യാസി പറഞ്ഞു, അടുത്ത ആഴ്ച നിങ്ങൾ ഉറപ്പായിട്ടും വരൂ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച വന്നപ്പോഴത്തേക്കും സന്യാസി അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ആ പയ്യനെ പറഞ്ഞു നൽകി. അപ്പം അമ്മ ചോദിച്ചു, ഇത്രയും നാൾ എന്താണ് അങ്ങ് വൈകിയത്? ഈ ഒരു മറുപടി എൻ്റെ മകന് നൽകാൻ വേണ്ടി ഇത്രയധികം വൈകിയത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസി പറഞ്ഞു, ഈ പറഞ്ഞ ഞാനും എന്താണ്, ഒരു ശർക്കര തിന്നുന്നതിൽ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്, എനിക്ക് ശർക്കര തിന്നാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം രണ്ടും മൂന്നും ഘട്ടം ശർക്കരയാണ് ഞാൻ തിന്നത്. അപ്പോൾ ആ ഞാൻ അവന് ശർക്കര നിർത്താൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണല്ലേ. അപ്പം നമ്മൾ ആദ്യം നന്നായാലേ മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റൂ, ഉപദേശിക്കാനായിട്ട് പറ്റും. രക്ഷകർത്താക്കളെ കേസെടുക്കുമ്പോഴത്തേക്കും അവരൊക്കെ സീരിയലിനും മറ്റ് പ്രോഗ്രാമിനും ഒക്കെ അഡിക്റ്റാണ്. വീട്ടിൽ വന്നിരിക്കുമ്പോൾ കുട്ടികളോട് സംസാരിക്കാനോ അവരോട് ഇടപെടാനോ ഒന്നും അവർക്ക് സമയമില്ല. അവരെപ്പോഴും പറയുന്നത് എന്തിനെ പറ്റി മാത്രമാണ്, അവർ പറയുന്നത് സീരിയലിലെ കഥ, സീരിയലിൽ ഇന്നയാൾ മരിച്ചു, അല്ലെങ്കിൽ അവളുടെ അച്ഛനില്ല, അമ്മയില്ല, അവളിനി എങ്ങോട്ട് പോകും, ഇങ്ങനെ എല്ലാ സീരിയലിലും ഒരേ തീം തന്നെയാണ്. പക്ഷേ ഇവർ ഡെയിലി അതിനു ദിനം എന്ത് ചെയ്യുന്നു, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേറെ പരിപാടി ഒന്നുമില്ല. അവർ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല, അവരടുത്ത് വന്ന് സംസാരിക്കുന്നില്ല, കുട്ടികളോട് നല്ല സുഹൃത്തുക്കളാവുന്നില്ല. ഇങ്ങനെയൊന്നും ചെയ്യാത്ത രക്ഷകർത്താക്കളുടെ അടുത്ത് നിന്ന് അവർ മാറി നിൽക്കുന്നത്, അവർ സന്തോഷം കണ്ടെത്തുന്നത് എന്തിലായിരിക്കും, ഈ പബ്ജി എന്ന് പറയുന്ന ഒറ്റ ഗെയിമിലായിരിക്കും. അതുകൊണ്ടാണ് അത് ഇത്രയധികം വിജയിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിന് കുറ്റക്കാർ കുട്ടികൾ മാത്രമല്ല, ഈ വളർന്നു വരുന്ന രക്ഷകർത്തർ സമൂഹം കൂടിയാണ് ഇതിന് ഉത്തരവാദികളാവുന്നത്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഈ കൊറോണ സമയത്ത് നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സുകളുടെ ബഹളമാണ്. അവർ ഫുൾ ടൈം ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ സമയത്ത് അവർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അവർക്ക് അല്പം പുറത്തേക്ക് കളിക്കാൻ പോകാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ അവരോട് എന്ത് ചെയ്യുക, അവരോട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, അവരോട് കളിതമാശകൾ പറയുക, അവരുടെ രസങ്ങൾ കേൾക്കുക, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ. പക്ഷെ നമ്മൾ രക്ഷകർത്താക്കൾ എന്ത് ചെയ്യും, ഫോണും കൊടുത്തിട്ട് ആ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് പോയിരുന്ന എന്ത് ചെയ്യും, സീരിയൽ കാണുന്ന ഒരു തരത്തിലേക്ക് ഇപ്പം നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കൂടി കുട്ടികളോടൊപ്പം എഴുന്ന ഓൺലൈൻ ക്ലാസ് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതിനോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ, അതായത് കുട്ടികളുടെ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുട്ടികൾ നമ്മുടെ വഴിക്ക് വരും. ഓക്കെ, അപ്പം ഇത്രയും നേരം ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കുറച്ച് നേരം ആ ക്ലാസ്സിന് ശേഷം ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി അവരെ എന്ത് ചെയ്യുക, ചുറ്റുപാടുമൊക്കെ ഒന്ന് നടത്തിക്കുക, വീടിന് ചുറ്റും അല്ലെങ്കിൽ വീടിൻ്റെ അകത്തുമൊക്കെ ഒന്ന് നടത്തിക്കുക, മറ്റ് ചില കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ, അവരോട് ഇരുന്ന് സംസാരിക്കുകയും ചെയ്താൽ മതി. നമ്മളെപ്പോഴും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യും, മൈൻഡ് തന്നെ ഡിപ്രഷനിലോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊരു ഉപദേശമായിട്ടൊന്നും കാണണ്ട. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചെന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ലെറ്റ്സ് ടോക്ക് വിത്ത് ശരത് ഈസ് സൈനിങ് ഔട്ട്. ഓക്കെ, ബൈ ബൈ.